എന്താ ചേട്ടാ പ്രശ്നം? എന്താ പ്രശ്നം എനിക്ക് അറിയത്തില്ലേ. ഇതിപ്പോ പല തവണയായി, ഇതുവരെ പേടിപ്പിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കയറി ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ബാലു പേടിച്ചിട്ട് വീടിന് പുറത്തിറങ്ങുന്നില്ല, അവൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല, അറിയാതെ എനിക്ക്. ഞാൻ വേണമൊരു ഡോക്ടറിനെ. അതുകൊണ്ട് മര്യാദയ്ക്ക് വളർത്തിക്കോണം. ഇനി ഇത് പറയാൻ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. ഇതുപോലെ എന്തെങ്കിലും ഇനി എന്റെ ബാലുവിന്റെ നേരെ ഉണ്ടായാൽ ഞാനത് നിയമപരമായി നേരിടും. മനസ്സിലായി മോറോൺസ്? ചേട്ടാ അവന് വേണ്ടി വേണം ഞാൻ മാ. ഓ ഇവിടെ ഉണ്ടായിരുന്നു, ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കൂസലില്ല, കിടക്കുന്നു നോക്ക്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ പുറത്ത് പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്ന്? രാവിലെ തന്നെ നാട്ടിൽ മാസ്റ്റർ സിംബ ആ തമ്പുരു വീട്ടി കഴിഞ്ഞെങ്കിൽ ഒന്നിങ്ങോട്ട് നോക്കാവോ? രാവിലെ തന്നെ നാട്ടുകാർ വായിലിരിക്കുന്നൊക്കെ എന്നെ കേൾപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഏ ഇനി നേരെ പുറത്തിറങ്ങി പോലെ കേട്ടോ, കേറി പോകത്ത്. എടാ ചന്തു, നീ ഉറങ്ങുമല്ലാന്ന് ഇവിടെ നടന്നതെല്ലാം കേട്ടോണ്ട് കിടക്കുമായിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. എണീറ്റോ. അല്ലെ സത്യം ഇട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. അയാളെ നിയമപരമായിട്ട് എന്തോ നേരിടും എന്ന് പറയുന്ന സമയത്താണ് ഞാൻ എണീക്കണത്. എന്തു പറ്റിയാ, എന്ത് പ്രശ്നം? എടാ നിന്നോട് ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്തോടാ പറഞ്ഞു ഗുഡ് നൈറ്റ്. ഒരു മണി ചീഞ്ഞ കോമഡി അടിക്കില്ല കേട്ടോ, സോഫയിൽ നിന്ന് വലിച്ചാൻ താഴെടും. എടാ ഇന്നലെ നീ ജനലടക്കാൻ പറഞ്ഞു ഞാൻ മറന്നുപോയി. സിംബ പുറത്തു പോയാ? ആ എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ബാലുവിനെ പോയി ഉപദ്രവിച്ചെന്ന്. ആ റോട്ട് വീലറിനെ അയാളാണ് കേസ് കൊടുക്കുന്നൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഏയ് റോട്ടിലെന്നെ പൂച്ചാന്തി തുടങ്ങി കേസ് കൊടുത്തത് ഞാൻ അയാൾക്ക് തന്നെയാണ് നാണക്കേട്. ഇത് ചുമ്മാ വരട്ടാടാ. എന്നാലും നിനക്ക് സിംബയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ വയ്യ അല്ലേ, നിന്നോടൊക്കെ ആകെ ഇതുപോലെ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ലേ നോക്കാൻ പറയുന്നുള്ളൂ, അതുപോലും പറ്റത്തില്ലെന്ന് പറഞ്ഞ എന്ത് കഷ്ടമാടാ. ഇന്നലെ നീ നോക്കാത്തോണ്ട് അവൻ രാത്രി മൊത്തം പുറത്തായിരുന്നു, ഇനി ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും കൊണ്ട് വരുമെന്ന് കണ്ടറിയാം. അവനെ അടുക്കള മാലി വളം തുടങ്ങി, ഇത്രയും കുരുത്തൻ കട്ട ഒരു പൂച്ച എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ അതിനെ മര്യാദയ്ക്ക് വളർത്തണം. എടാ മര്യാദ ഇല്ലാത്തവനെ, നമ്മൾ മൂന്നുപേരോട് ഒരുമിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടാണ് അവനെ മേടിച്ചത്. എന്നിട്ട് കുറച്ചെല്ലാം കഴിഞ്ഞപ്പോ നിന്റെ ഇഷ്ടം പോയത് എന്റെ കുഴപ്പമാണ്. അതെന്താ പൂച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മെയിന്റനൻസ് ആണ്, ഹൈജീനിക് ആണ്, സ്നേഹമുള്ള ജീവിയാണ്, ക്യൂട്ടാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ വാങ്ങിച്ചത്. വാങ്ങിച്ചോണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന് പൂച്ചയുടെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളില് വേറെ ആണ്ടാ. അല്ലെങ്കിൽ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പൂച്ച ചെയ്യുന്ന പരിപാടിയാണോ ഈ പൂച്ചാണ്ടി ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ അന്നേ പറഞ്ഞു ഇതിന് എവിടെങ്കിലും കൊണ്ട് കൊടുക്കാൻ, അപ്പൊ എന്താ പറയാ രണ്ടുപേരും കൂടെ നോക്കിക്കോളാന്ന്. ഞങ്ങൾ രണ്ടും കൂടിയല്ലേ നോക്കണത്. ആ നീ നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫോട്ടോയും വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് എത്ര ലൈക്കും ഷെയറും കിട്ടുന്നുണ്ടെന്ന് നീ നോക്കുന്നുണ്ട്. അല്ലാതെ അതിന് ഒരു നേരത്തെ ഭക്ഷണം നീ കൊടുത്തിട്ടുണ്ടോ? പോട്ട്, അതിന്റെ ഭക്ഷണം എവിടെ വെച്ചിരിക്കുന്നതെങ്കിലും നിനക്കറിയാവോ? ആദ്യമായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ. ദേ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും അവന്റെ ഒരു കാര്യവും നോക്കുന്നില്ല. അവന്റെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല, അവന്റെ ലിറ്റർ മാറ്റാറില്ല, അവനെ കുളിപ്പിക്കാറില്ല. എന്തിന് അവനൊരു വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകാൻ നിങ്ങളാരും എന്റെ കൂടെ വരാറില്ല. പോട്ട്, ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവൻ പുറത്തുപോയി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഡീൽ ചെയ്യുന്ന ഞാനല്ലേ. എടാ നിങ്ങൾ രണ്ടുപേരും അവന്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ച് അവൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അറിയാവോ? അയ്യോ എന്നോട് പറയണ്ട, അതേരിക്കും സിനിമയുടെ അവനോട് പറ എനിക്ക് പറ പണിയുണ്ട്. എടാ നിനക്ക് ഈ സിനിമാ ഫീൽഡ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്, നല്ല നടനാവണമെങ്കിൽ നല്ല ജീവിതാനുഭവം വേണം, അത് ഒപ്പിക്കാനുള്ള ഒട്ടപ്പാച്ചില്ലായതുകൊണ്ടല്ലടാ എനിക്ക് സിംബയെ നോക്കാൻ പറ്റാത്തത്. ആ അതാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. എടാ ഇതുപോലെ എനിക്കും ഉണ്ട് ജോലിയും തിരക്കുമൊക്കെ, അതിൻ്റെ ഇടയിൽ തന്നെ ഇത്രയും കാലം ഞാൻ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനല്ലടാ, എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ്, എനിക്ക് ജോലിയുടെ ആവശ്യത്തിനൊന്നും മാറി നിൽക്കാനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒന്ന് പുറത്തു പോകാനോ അവൻ്റെ കാര്യം ഓർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാനില്ലാത്ത സമയത്തെങ്കിലും അവനെ നോക്കിയേ പറ്റത്തുള്ളൂ. കൊള്ളാം, അതിനെ നോക്ക
നോക്കാതെ മൈൻഡ് പോലും ചെയ്തിരുന്നിട്ട് എന്നെ കിടത്തി പൊറുപ്പിക്കുന്നില്ല, പിന്നെ നോക്കാനും കൂടെ ചെന്നിട്ട്. എന്റെ പൊന്നളിയ അന്ന് പറഞ്ഞ എന്നാ എനിക്ക് ഇന്നും പറയാനുള്ളത്? എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്താന്ന് വെച്ച താൻ പോടോ, ഞങ്ങൾ നോക്കിക്കോളാം. ആ നോക്കിക്കോ, എന്നാ നോക്കണ്ട. നിനക്ക് ഇന്ന് ഓട്ടപ്പാച്ചിലൊന്നും ഇല്ലല്ലോ, നീ അല്ല അവന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ചെല്ലേ പോയി നോക്ക്. ഞാൻ നോക്കിക്കോളാം, പക്ഷെ നീ സംസാരിക്കണം. എന്താ പ്രശ്നം? അജയ്, അജയ് ഇല്ലേ? ഉണ്ടല്ലോ. എടാ നിന്നോട് സംസാരിച്ചാ മതി. അജയ് ഞാനാ. ആ ണ്ടായിരുന്നു വാറ അച്ഛന കയറി. ഞാൻ ഇന്നലെ സൈറ്റിൽ നിന്ന് ഇറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോ ചേട്ടാ. പിന്നെ ഇന്ന് ഓഫീസും ഇല്ലല്ലോ, അതുകൊണ്ടാ ചേട്ടാ എന്നോട് ഇന്ന് മേടിക്കാമെന്ന് ചോദിച്ചു ഇവിടെ വന്ന്. ഞാൻ വന്ന് മേടിച്ചോളാന്ന് പറഞ്ഞല്ലേ. ഇരിക്കും ഞാൻ എടുത്ത്. ചന്തു. എന്തോ ചന്തു? ആ റജി. ചേട്ടൻ എഞ്ചിനീയർ ആണോ? ഇല്ല, ഞാൻ കോൺട്രാക്ടർ. ഇവരുടെ കമ്പനിയുടെ വർക്കൊക്കെ സബ് എടുത്തിരിക്കും. ചന്തു, ഞാൻ ആക്ടറ. ആ ജോലി ആക്ടറാണ് ചേട്ടാ. ആ ആ സോറി സോറി സോറി. സിനിമയും കാര്യങ്ങളൊക്കെയാണോ? ഇപ്പം ആഡ്സ് ഒക്കെയാണ്, പക്ഷെ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ ഷൂട്ട് അടുത്ത ആഴ്ച തുടങ്ങണ. ആ സന്തോഷം. ആ ചേട്ടാ, ഞാൻ സീൽ ചെയ്തിട്ടുണ്ട്, പോ നാളെ തന്നെ കൊടുത്തേ. അപ്രൂവൽ എങ്ങോട്ട്? നാളെ തന്നെ കൊടുത്തേക്കാം. ചേട്ടൻ എന്താ കുടിക്കാൻ എടുക്കണ്ട? ചായ ചായ ഒന്നും വേണ്ട, ഞാൻ ചായ കുടിച്ചോണ്ട് ഇറങ്ങിയത്. ഒരു ഗ്ലാസ് വെള്ളം മതി. ഒരു ഗ്ലാസ്. ഓക്കെ, ഞാൻ നാളെ രാവിലെ തന്നെ ഓപ്പറേഷൻ സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഓഫീസിൽ വന്നപ്പോൾ സിറിൽ സാർ പറഞ്ഞു നിങ്ങൾക്ക് പുതിയ സൈറ്റൊക്കെ കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ഓപ്പൺ ആവുമെന്ന്. അതിൽ അജയ് ഉണ്ടല്ലേ? ആ പോകുന്നുണ്ട്, പുതിയ ആൾക്കാരെ നിർത്തിട്ടില്ല. എന്തായാലും ഇനിഷ്യലി പോകേണ്ടി വരും. അല്ല, ഈ പോക്കുവരം ആകുമ്പോൾ മെനക്കേടായിരിക്കത്തില്ലേ? കുറച്ച് മെനക്കേടായിരിക്കും. അല്ല, എന്നത്തേക്കായിരിക്കും ഈ പോക്കും കാര്യങ്ങളും? ഈ ആഴ്ച തൊട്ട് തുടങ്ങാം. ഈ ആഴ്ച പോവും. എനിക്കറിയാം ഓട്ടോ തിരക്കും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാം. നമുക്കിതിൻ്റെ ഒരു ഫൈനൽ എസ്റ്റിമേറ്റ് എനിക്ക് എന്നത്തേക്ക് തരും. ഒരു ഡേറ്റ് ഒന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കോളാം. അല്ല, നമ്മളിതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കാര്യം ഏകദേശം ഫൈനലൈസ് ചെയ്തല്ലേ? കമ്പിയുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. അല്ല, കമ്പിയുടെ കാര്യത്തിൽ എന്താ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്ഥലം താഴ്ന്ന പ്രദേശം, അപ്പോൾ വെള്ളം കയറും. അപ്പോൾ നമ്മൾ കമ്പി എടുക്കുമ്പോൾ പെട്ടെന്ന് തുരുമ്പിക്കാത്ത നല്ല ക്വാളിറ്റി സാധനം നോക്കി എടുക്കും. അജയ്, ഇപ്പോൾ വെള്ളം കയറുന്ന ഏരിയ ആണ്. ഇനി എങ്ങനത്തെ ഏരിയ ആണെങ്കിലും നമ്മുടെ പണി നല്ല സ്ട്രോങ് ആയിരിക്കും. വില കുറവ് നോക്കി മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. നമ്മൾ കാര്യമായിട്ട് എംപ്റ്റി എടുക്കാറ്. അതാകുമ്പോൾ നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. ഇതൊക്കെയാണ്, പക്ഷേ ഇപ്പം മാർക്കറ്റിൽ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ചേട്ടൻ അറിയാമല്ലോ. ആ ഒറിജിനലിൽ കയറിലേറ്റ് എംപ്റ്റി ഈ ക്യു ആർ മാർക്കുണ്ടാവും. നമ്മൾ വർഷങ്ങളായിട്ട് എടുക്കുന്നതല്ലേ, അപ്പോൾ അതും ടെൻഷൻ അടിക്കണ്ട. അതപ്പോൾ അതൊന്ന് ഫൈനലൈസ് ചെയ്യും. ആ ഓക്കെ, അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രണ്ട് ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് തരാം. അങ്ങനെയാണെങ്കിൽ ഉപകാരം. താങ്ക്സ്. ഇപ്പറഞ്ഞ കൈരളി ടീമിൻ്റെ അടക്ക ചെയ്യാനുള്ള അലേട്ടറാട്ടാ. അവൻ്റെ അടുത്ത അടി ചെയ്തേക്കണ ഞാനാണ്. ആണോ? അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു വേഷം, പക്ഷെ ഇപ്രാവശ്യം നോട്ടീസ് ചെയ്യും. ആ നന്നായി വരട്ടെ, നന്നായി വരട്ടെ. അല്ല, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളോ ഇവിടെ? അല്ല ചേട്ടാ, ഒരാളും കൂടെ ഉണ്ട്, വിനീഷ്. ആഹാ, കൊള്ളാലോ. ഇതാണോ വിനീഷ്? അല്ല, ഇത് സിംബ. വിനീഷ് നമ്മുടെ കൂട്ടുകാരൻ. സിംബ അല്ലേ? സിംബേ, സിംബേ മക്കളെ. അല്ല, അങ്ങനെ വിളിച്ചാൽ അവൻ വരത്തില്ല. ആണോ? എനിക്ക് ഈ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വളർത്തിയിട്ടില്ല, അതുകൊണ്ടാ. എവിടെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ കക്ഷി. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര കുസൃതിയാ. പൂച്ചയാകുമ്പോൾ ഇത്തിരി കുസൃതിയൊക്കെ വേണം, എന്നാലേ വീട്ടിലൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളു, എന്നാലൊരു രസമൊക്കെ ഉള്ളു. പുള്ളിയുടെ രസം ഇങ്ങനെ ഇവിടെ എപ്പോഴും ഒച്ചപ്പാടും ബഹളമാണ്. താൻ അതിനൊന്ന് എടുത്തേ കയ്യിലോട്ടൊന്ന് വെച്ച്. അപ്പോൾ അതിനെന്താ എടുത്തരാ? ചേട്ടാ, കൈ ഇങ്ങനെ വെച്ചോ. എങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ ഞാൻ പിടിച്ചേക്കുന്നത്, അതാ അവന് ഇഷ്ടം. എന്നിട്ടേ അവൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തോ, അല്ലെങ്കിൽ അവൻ കടിക്കും. അല്ല, കുഴപ്പമൊന്നുമില്ല, പക്ഷെ മസാജ് നിർത്തണം. ഞാനൊരു പെറ്റിനെ മേടിച്ചാലോ എന്ന് ആലോചിക്കുക. ഫോട്ടോ എടുത്തരണം ചേട്ടാ, ഫോട്ടോ ഫോട്ടോ എടുത്തു. ഫോട്ടോ അജയ് ഫോൺ ഇടയ്ക്ക് മസാജ് നിർത്തണ്ട, വൈഫിനെ കാണിക്കാലോ. ഒരു സ്മൈൽ എടുത്തേട്ടാ.
റേജേട്ടാ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വിനീഷ്. വിനീഷ് ബോൾ കട്ടി. ഓ ഫോട്ടോ, സോറി. ഒന്ന് കുറച്ച് മുമ്പ് എവിടെയോ പോകുന്ന കാര്യം പറയുന്ന കേട്ടല്ലോ, എവിടെ പോന്ന്? ഇതല്ലേ പറഞ്ഞ വർക്ക് ലോഡ് കൂടിയെന്ന്? വർക്ക് ലോഡ് കൂടിയ കാര്യം പറഞ്ഞു, പക്ഷെ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ കേട്ടോ, ഈ ആഴ്ച തൊട്ട് തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ വർക്കിന്റെ കാര്യത്തിനായിട്ട് പലപ്പോഴും ട്രാവൽ ചെയ്യേണ്ടി വരും. അവന്റെ മുഖം ഇങ്ങനെ സൈഡിലേക്ക്, ഇങ്ങനെ സൈഡിലേക്ക്. ആ കറക്റ്റ്. കോഴിക്കോടോ പോയിലാണ്ടി എവിടെ വേണമെങ്കിലും പോക്കോ, പക്ഷെ പോകുമ്പോ ഇരിക്കുന്ന സാധനത്തിന് എന്തോ ചെയ്യും. എടാ, അതല്ല രാവിലെ പറഞ്ഞേ, ഞാനില്ലാത്തപ്പോഴെങ്കിലും നിങ്ങൾ അവനെ നോക്കണം. ഇവരായിരിക്കും അല്ലേ പൂച്ചയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അല്ല, അജയ് എപ്പോഴും തിരക്കായിരിക്കുമല്ലോ. ആ, ഞങ്ങളെ നോക്കണം. എനിക്ക് തോന്നി എടുത്തു എടുത്തു. എന്റെ കാര്യം നിനക്കറിയാലോ, അവന്റെ കാര്യം പറയട്ടെ. നീ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നോക്കാൻ ആരും ഇല്ലാതെ അവൻ ഇവിടെ കിടന്ന് നരകിക്കും. ഒരു പെറ്റിനെ മേടിച്ച വീട്ടിൽ നോക്കാൻ ആളുണ്ടോ? ഏ, ഞാനും എൻ്റെ വൈഫൂടെ നോക്കും. ചേട്ടന് സിംബ ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ടുവെക്കോ. ആ, അതെ അതെ, ചേട്ടൻ എടുത്തോ, ചേട്ടൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചേട്ടൻ എടുത്തോ, ചേട്ടൻ ഡിസ്കൗണ്ട് കൊടുക്കട്ടെ. കാശൊന്നും വേണ്ട, സിംബ വീട്ടിൽ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ കൊണ്ടുവെക്കോ. ശരിക്കും? ആ, കൊണ്ടുവെക്കോ. ആശ്വാസമായി. ഗുഡ് ഡിസിഷൻ മാൻ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ടു. ചില്ല് ഗ്ലാസ് ഇട്ടിട്ട് ചായ കുടിച്ചിട്ട് അത്ര കാലമായി. ഒരേ അസുഖമില്ല, ചിമ്പ ഉണ്ടായിരുന്നെങ്കിൽ. ചിമ്പ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ ചായ മൂന്നിട്ട് കഴുകാതെ ഇവിടെ വെച്ചിട്ട് പോകാൻ പോകുന്ന ഗ്ലാസ് ആ പൂച്ചാണ്ടി വന്ന് തട്ടി താഴെ പൊട്ടിച്ച് ഒന്നും അറിയാതെ അതുവഴി നടന്നു പോകുന്ന എന്റെ കാലിൽ തന്നെ കറക്റ്റായിട്ട് ചില്ല് കയറി കാല് കയറി ചോര പറഞ്ഞ് കാറി കൂവി കാര്യം പറയാൻ അങ്ങോട്ട് ചെല്ലുമ്പോ ആ മെറ്റവൻ പറയും ഇതൊന്നും മുറിച്ചേടെ കൊണ പോലെ കുഴപ്പം മൊത്തം എന്റെയാ, നീ എന്തിനാ ഷെൽഫിന്ന് ചില്ല് ഗ്ലാസ് എടുത്ത് താഴെ വെച്ചതെന്ന് പറ എന്നെ കുറ്റവും തെറിയും പറഞ്ഞ് അങ്ങനെ എന്റെ ഒരു ഞായറാഴ്ച ദിവസം ആശുപത്രിയും മരുന്നും തുന്നലും ഒക്കെ ആയിട്ട് എന്റെ പാക്കറ്റിൽ നിന്ന് എൻ്റെ ഒരു 10,000 രൂപ അങ്ങ് മാഞ്ഞു പോന്നതാണോ നിന്റെ ഈ രസം? ആഹാ, നല്ല രസം. പക്ഷെ അവൻ സിമ്മനെ കൊടുത്തുവിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും നോക്കിയാണ്. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും. അല്ല, ഞാൻ അവന്റെ കാര്യങ്ങൾ നോക്കാറില്ല എന്ന് വെച്ചാൽ എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവൻ ഇവിടുന്ന് പോയാലും എനിക്കും കുറച്ച് തണ്ണൊക്കെ ഉണ്ട്. മാറ്റി പിടിച്ചാണോ ദണ്ണം? ഈ ദണ്ണത്തിന്റെ കണക്ക് പറയാനാണെങ്കിലേ ഏറ്റവും കൂടുതൽ എണ്ണിക്കട്ടെ ഞാനാ. കാരണം ഞാനാ അന്നതിനെ വാങ്ങിക്കാതെ തരാൻ പകുതി കൂടുതൽ പൈസ ഷെയർ ഇട്ടത്. പിന്നെ ദണ്ണം തോന്നേണ്ടവരാണ് ഇത്രയും നാളെ പോറ്റിയത്. അവനാ ഒരു എണ്ണവും ഇല്ലാതെ 10 പൈസ പോലും വാങ്ങിക്കാതെ അങ്ങേർക്ക് എടുത്ത് കൊടുത്തത്. സത്യം പറഞ്ഞാൽ നഷ്ടക്കച്ചവടം വാങ്ങിട്ടു ഞാനൊന്നും മിണ്ടായിരുന്നു. മാറ്റം തലേ നൊഴിഞ്ഞ് മുക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ലാത്ത ദണ്ണം യാതൊരു നിന്ന് വീട് എടുത്തോണ്ടിരുന്ന നിനക്ക് വേണ്ട. എന്തിനാ വെറുതെ, ഒരു കാര്യമില്ല, ചായ കുടി. ആ, അവൻ വെച്ചു രണ്ട് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കട്ടെ. ആ അതെ, എടാ എല്ലാം നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. നിനക്ക് നിന്റെ സിനിമയും പാഴ്സ്വപ്നങ്ങളൊക്കെ ഇല്ലേ? ആ
നിന്റെ പടത്തിന്റെ ഷൂട്ട് ഉടനെ തുടങ്ങത്തില്ലേ? നിനക്ക് നിന്റെ കരിയർ ആണോ അതോ പൂച്ചയാണോ വലുത്? കരിയർ ആ അത്രേ ഉള്ളൂ. അപ്പൊ അത് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ എന്നോട് പറഞ്ഞത് പറഞ്ഞു, അവൻ എന്തോ മൂടോപ്പായിട്ട് കഥ പഠിച്ചിരിക്കുവാൻ. ഇനി അവന്റെ അടുത്ത് എന്ന് ഇതേപോലെ പൂച്ചയുടെ ഓർമ്മയൊന്നും ആയ വറക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ കുറ്റബോധം അടിച്ച് പോയ സാധനം അതേപോലെ തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതെന്തായാലും വേണ്ട. ഓക്കെ ഏത് നേരത്താണോ എന്തോ അവനെ അടുത്ത് കൊടുക്കാൻ തോന്നി. വേണ്ടായിരുന്നു. സ്നേഹമില്ലാത്തോണ്ടൊന്നുമല്ലല്ലോ, അവൻ്റെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടന്നുള്ളൂ എന്നുള്ളതല്ലേ കൊടുത്തത്. എന്നാലും അത് മാത്രമേ ഉള്ളൂ വഴി. ഞാനില്ലാത്തപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനില്ലാത്തപ്പോൾ അവന് ഡേ കെയർ കൊടുത്താൽ പോരെ? മതി, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്താൽ പോരായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നാ സിംബ ഇപ്പൊ തിരിച്ചു മേടിച്ചാലോ? ഏ വേണ്ട വേണ്ട, അതൊക്കെ മോശമായി. മോശമാണോ വരുത്, സിംബയാണോ വരുത്? എന്ത് മോശം? റജൻ അല്ലേ, പുള്ളിക്ക് കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. പിന്നെന്താ പ്രശ്നം? ആ എന്ന് എനിക്ക് പോടാ. ഹലോ സാറേ. ഹലോ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോൾ ടോണി വടക്കനാണ് സംസാരിക്കുന്നത്. അറിയാം സാറേ, എന്റെ നമ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചിരുന്നില്ലായിരുന്നോ? അത് കണ്ടിട്ടാ വിളിക്കുന്നത് കേട്ടോ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആ വീഡിയോ കാണുന്ന പൂച്ച നിങ്ങളുടെയാണോ? തന്റെ കൂടെ ആ വീഡിയോയിൽ ഒരു പൂച്ച ഇല്ലേ, ആ പൂച്ച നിങ്ങളുടെ തന്നെയാണോ? പൂച്ച? അതെ സാർ, ഞങ്ങൾ തന്നെ നോക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പേരെന്താന്ന് പറഞ്ഞത് താങ്കളുടെ? ചന്തു. ഞാൻ വിളിച്ചതേ ശേഖർ സാറിന്റെ പുതിയ പ്രോജക്ട് താങ്കൾ കേട്ടുകാണല്ലോ, മാർജാര മോഹിനി. അതിനകത്തേക്ക് തന്റെ പൂച്ചയെ കാസ്റ്റ് ചെയ്യാനാണ് വിളിച്ചത്. പൂച്ച ഇപ്പൊ ഇവിടെ ഉണ്ട് സാറേ. പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഇവിടെ ഇല്ല. എടോ, ആ പൂച്ച എവിടെ ഉണ്ടെങ്കിലും ഉടനെ എത്തിക്കണം. എടോ, ഞാൻ ഉള്ള കാര്യം ക്ലൈമാക്സ് വരെ ഷൂട്ട് ചെയ്ത് എത്തിയപ്പോഴത്തേക്ക് അഭിനയിച്ചുകൊണ്ടിരുന്ന പൂച്ച ഗർഭിണിയായി. എന്ത് ചെയ്യാൻ പറ്റും? മൃഗങ്ങളുടെ കാര്യമല്ലേ, കണ്ടിന്യൂറ്റി പ്രശ്നമാണ്. ഇനി പറ്റില്ല, ലക്ഷങ്ങളുടെ നഷ്ടത്തിൽ നിൽക്കുക. ഒരു മിനിറ്റ് പറഞ്ഞോ. ആ അഞ്ചെണ്ണം അല്ലേ? ഓക്കെ 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 ഓക്കെ. രാജീവേ, കോച്ച് സാറിന്റെ സെറ്റിലേക്ക് അഞ്ച് ബെൻസ് വിടാൻ മാസ് പോരുന്നു. എടോ, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ആ ലക്ഷങ്ങൾ നഷ്ടം. എടോ, അങ്ങനെ ആകെ പെട്ട് നിൽക്കുമ്പോഴാണ് തന്റെ വീഡിയോയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എടോ, താൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഡിറ്റോ എന്ന് പറഞ്ഞ ഡിറ്റോ തന്റെ പൂച്ച. ഞാൻ ശേഖർ സാറിനെ കാണിച്ചു, പുള്ളി ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശേഖർ സാറായിട്ട് ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എടോ, എന്ത് പ്രശ്നം? അതിലും വലിയ പ്രശ്നം ഇവിടെ നടക്കണം. ഞാൻ പറഞ്ഞില്ലേ, പൂച്ചയാണ് കഥയിലെ നായിക. ഓൾമോസ്റ്റ് ക്ലൈമാക്സ് വരെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാ, അപ്പഴാ ഇങ്ങനെ ഒരു പണി കിട്ടിയത്. പ്രൊഡ്യൂസർ ആകെ പെട്ടിരിക്കുക. അതുകൊണ്ട് പൈസ ഒന്നും ഒരു വിഷയമല്ല, എത്ര രൂപ വേണേ കിട്ടും. സാറേ, നമ്മുടെ പൂച്ച ആണാണ്, കണ്ടിന്യൂറ്റി വല്ല പ്രശ്നമാവും. ചന്തു, പടം തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നായിക ആക്സിഡന്റിൽ മരിക്കും. പിന്നെ പൂച്ചയായിട്ട് പുനർജനിക്കുന്നതാണ്. നായികയുടെ ആത്മാവ് പൂച്ചയിലുണ്ടെന്ന് നായകൻ തിരിച്ചറിഞ്ഞ് ഡെൻമാർക്കിൽ വെച്ചാണ്. അതാണ് ക്ലൈമാക്സ്. അവിടം വരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നായകനും പൂച്ചയും കൂടെ യൂറോപ്പിൽ ചുറ്റുന്ന ഒരു സോങ് മാത്രമേ ഷൂട്ട് ചെയ്യാനുള്ളൂ. സോങ് ആയതുകൊണ്ട് പൂച്ചയ്ക്ക് കോസ്റ്റ്യൂം ഉണ്ട്. അതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്നുള്ളത് വിഷയമല്ല. സാറേ, പൂച്ചയുടെ കാര്യമൊക്കെ അവൻ്റെ കൂടെ എനിക്കും കൂടി ചെറിയൊരു അവസരം. എടോ, അത് താൻ ശേഖർ സാറിനോട് നേരിട്ട് ചോദിച്ചു. ഇനി നിങ്ങൾ തമ്മിലായിരിക്കില്ല കമ്മ്യൂണിക്കേഷൻ. ആണോ? ട്രൈ ചെയ്താ പോരെ, എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. എടോ, ഇതൊരു ലോട്ടറിയാണ്. ഈ പടം മൾട്ടിലിംഗിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. തമിഴിൽ ദില്ലി വല ബില്ലി, കന്നഡത്തിൽ ബെക്കുൻ എന്ന പ്രീതി, തെലുങ്കിൽ പില്ലീന പ്രേമ, പിന്നെ കൊറിയയിലും ഏതോ ഒരു പേര് പറഞ്ഞ് എനിക്ക് ഓർമ്മ കിട്ടണല്ലോ. എടോ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പൂച്ചയായിരിക്കും അത് മെയിനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. പൂച്ച പിന്നെ സ്റ്റാറാണ്, പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് താൻ എങ്ങനെയെങ്കിലും പൂച്ചയെ സെറ്റാക്കിയിട്ട് വിളിക്കും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, ആ ബെൻസ് ഓൺ ദ വേണം, ഓൺ ദ വേണം. ഓക്കെ രാജീവേ, വണ്ടി വിട്. എന്നാലും ഒരു പൂച്ചയ്ക്കൊക്കെ ഒരു പടത്തില് എന്തോ കിട്ടാനോ? നീ അയാള് പറഞ്ഞ് കേട്ടില്ലേ, ഇതൊരു ബ്രഹ്മാണ്ട പടമാണ്. പിന്നെ പൂച്ച ഇപ്പൊ അവരുടെ ആവശ്യമാണ്. എങ്ങനെ പോയാലും പെർ ഡേ ഒരു 19,000 രൂപ കിട്ടും. പെർ ഡേ? പിന്നെ ഷൂട്ട് ഒരു 10-17 ദിവസം ഉണ്ടാവും. പോട്ടെ, ഒരു 15 കൂടാം. എത്ര പേരാ ഗീതി? പിന്നെ പോരാത്തിന്റെ സോങ് സീക്വൻസ് യൂറോപ്പിലല്ലേ. നമുക്ക് 300 കോടി പോയാൽ അടിച്ചു പൊളിക്കാടാ. നമുക്കോ? അല്ല, സിനിമേനെ വാങ്ങാൻ പകുതി കൂടുതൽ ആശയുടെ നീയല്ലേ. നീ എന്തായാലും പോകേണ്ടി വരും.
പിന്നെ അവര് വിളിക്കുമ്പോഴത്തേക്കും പോവാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ. അല്ല, നിനക്കും സിബിക്കും ഇത്രയും വലിയൊരു അവസരം വരുമ്പം അത് നഷ്ടപ്പെടുത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കറക്റ്റ് കറക്റ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് വില കൊടുത്ത് സിംബയെ തിരിച്ചു കൊണ്ടുവരണം. അതെ, പക്ഷെ അവന് സമ്മതിക്കും. ആ തൽക്കാലം അവൻ ഈ കാര്യം ഇപ്പം അറിയണ്ട. നമുക്ക് ഇമോഷണലി പിടിക്കാം. എടാ, അയ്യോ സോറി, മൈ മിസ്റ്റേക്ക്. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. എടാ എടാ അജയ, എന്താടാ? ഞാൻ ആലോചിക്കായിരുന്നേ. എന്നാ പോയി ആലോചിച്ചോ. അതല്ല. ഏതല്ല? അല്ല അല്ലേ? അല്ല, നീ ഇങ്ങനെയല്ല, നിനക്ക് എന്തോ വിഷമമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ രാവിലെ സിംബ പോയപ്പോൾ വൈകുന്നേരം ഈ നേരം വരെ മുറിയിൽ അടച്ചിട്ട് ഒറ്റയിരിപ്പായിരുന്നില്ലോ നീ? എടാ, നീ സിംബേനെ കൊടുത്തുവിട്ട തീരുമാനം ശരിയായി നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്ന് പിടിച്ച്, എന്നിട്ട് നാലക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, നീ ആലോചിക്ക, ആലക്കാം. ആലോചിച്ചു ആലോചിച്ചു ആലോചിച്ചു. ഞാനേ ശരിക്കും ഒന്ന് ആലോചിക്കട്ടെ. എടാ, ഇത്രയും തുണി അലക്കാനുള്ള സോപ്പൊടി ഇവിടെ ഇല്ലല്ലേ. ഞാൻ ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്താൻ പോയിരുന്നു. ഞാൻ പോയിട്ടുണ്ടോ? വേണ വേണ, നീ ആലോചിച്ചോ, ഞാൻ പോയിട്ട് വരാം. ഈ സോപ്പൊടി എവിടെ ഇരിക്കണേ? അതിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തില്. അതിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തില്. പാത്രത്തില്, മനസ്സിലായി. ഞാൻ പോയിട്ട് വരാം. മൂന്ന് ഷെഡി, രണ്ട് ജീൻസ്, ഒരു ബെഡ്ഷീറ്റ്, ഇനി ഇത്രേ ബാക്കിയുള്ളൂ. അവനോട് ആലോചിച്ചോണ്ടിരിക്കാണ്. ഞാൻ പോയി സോപ്പ് എടുക്കാം. ഞാൻ തന്നെ കളത്തിറങ്ങട്ടെ. കാര്യമുള്ള അതറിയാം, അതല്ല, കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയൂ. കാര്യം അവൻ എനിക്കൊരു ശല്യമായിരുന്നെങ്കിലും അവൻ പോയി കഴിഞ്ഞപ്പോ മുതല് ഒരുമാതിരി മംഗലശ്ശേരി നീലകണ്ടില്ലാത്ത മുണ്ടക്ക ഷെയറിനെ പോലെ ഞാൻ വല്ലാണ്ടങ്ങോട്ട് മിസ് ചെയ്യുന്നു. ഞാനീ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ നീ? കണ്ണില്ലാത്ത ശേഖരന്റെ കാര്യമല്ലേ? അല്ല, ശേഖരന് കയ്യല്ലേ ഇല്ലത്? എനിക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അല്ല, നീ എത്രയും പെട്ടെന്ന് പോയി സിംബേനെ എടുത്തോണ്ട് വരണം. ഞാൻ പോയെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, അതൊന്നും ശരിയാവില്ല. ഞാൻ അവനെ എടുത്തോണ്ട് വന്നിട്ട് പിന്നെ അവനെ ആര് നോക്കും? ആര് പറഞ്ഞു? ഞാൻ നോക്കും അവനെ. താ മാത്രല്ല, ഞാനെന്ന് നോക്കും. എടാ സൂപ്പർ, ആ ഞങ്ങൾ നോക്കും പോരെ. അല്ല, നിങ്ങൾ നോക്കും എന്ന് പറഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് അവനൊരു ബുദ്ധിമുട്ടാവും. അവൻ ആര് ഫുഡ് കൊടുക്കും? എടാ ഫുഡ് ഞാൻ കൊടുത്തോളാം. സിംബയുടെ ഫുഡ് എവിടെ ഇരിക്കണം ഞാൻ കണ്ടുപിടിച്ചറാ.
സോപ്പുടെ എടുക്കാൻ പോയപ്പോഴേ അത് വെച്ചാൽ ഷെൽഫില്ലേ അതിന് മേലത്ത് തട്ടിലിരിപ്പുണ്ട് അതുകൊണ്ട് അക്കാര്യം ഞാൻ ഏറ്റു ഞാൻ കൊടുത്തോളാം ശരി ഫുഡിന്റെ കാര്യം ഓക്കെ പക്ഷെ ലിറ്റർ ആര് കോരും ആ അതെന്റെ ആണ് അത് ഞാൻ പിടിച്ച് അത് ഞാൻ ആർക്കും തരില്ല അതെന്റെ എന്റെ ഞാൻ ചെയ്തോളാം അതാ പുള്ളി നോക്കോളൂ എന്തോ ലിറ്റർ എന്തോ സിംബാപ്പിടുന്ന മണ്ണ് അതിനിപ്പോ എന്താ അതിപ്പോ എത്ര ലിറ്റർ ഉണ്ടെങ്കിലും ഞാൻ നിന്നാ കോരും ആ അല്ല പിന്നെ പക്ഷെ എന്നാലും പ്രശ്നങ്ങളുണ്ടല്ലോ ഞാൻ ഇനി അവനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ ആരും ശ്രദ്ധിക്കാതെ അവൻ എവിടെയെങ്കിലും പുറത്തുപോയി പ്രശ്നം ഉണ്ടാക്കി അതൊക്കെ ആര് ഡീൽ ചെയ്യുള്ളൂ അതൊക്കെ പ്രശ്നമാണ് വേണ്ട നമ്മുടെ സിംബയുടെ കുറ്റം പറഞ്ഞു കൂടെ വരട്ടെ അറിയാതെ നിനക്ക് എന്നെ അടിക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വേണേ പോയി എടുക്കാം അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇപ്പൊ ഇത് പറയാൻ പിന്നെ മാറ്റി പറയാൻ ശരിയാവത്തില്ലേ അങ്ങനൊന്നും പറയില്ലേ നീ ഇങ്ങോട്ട് ഇരുന്നിട്ടേ എടാ തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ ആരേ ഉള്ളത് എന്നോട് ക്ഷമിച്ചത് പറ എനിക്ക് തെറ്റ് തിരുത്താൻ ഒരു അവസരം താ താ എന്താ ഇത് അവസരം ഇത് കൊറേ ഉണ്ടല്ലോ അതിപ്പോ തെറ്റുകളും കൊറേ ഉണ്ടല്ലോ ഈ തെറ്റുകളൊക്കെ ഞാൻ തിരുത്തിക്കോളാം പെട്ടെന്ന് നീ പോയി സിംബ എടുത്തോണ്ടോ ചെല്ലി എടാ ഞാനും കൂടി വരാം ഇതിപ്പോ കഴിയും അവനും വരും പക്ഷേ ഇനി എന്താടാ അല്ലടാ അവനെ എടുത്തോണ്ട് വരുമ്പോ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണ്ടേ ആ പിന്നെ വേണ്ടേ കേട്ടല്ലോ ഓന്നിനെ പോയി വീട് അടിച്ചു വാരി തൂത്തുടച്ച് വൃത്തിയാക്കിട്ട് പോയാ മതി കേട്ടോ സിംബ വരാൻ പോവാ ഞാനോ ഇനി സാധനം മേടിക്കാൻ പോണ്ടേ അതെ അവന് സാധനം മേടിക്കാൻ പോണ്ടേ അതുകൊണ്ട് നീ തുണി അലക്കി കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടു നീ വന്നേ ഞാൻ കുറച്ച് കാര്യം പറയട്ടെ ഞാൻ പറയുന്ന പോലെ അവിടെ പോയി പറഞ്ഞാൽ മതി ആരും ഇല്ലെന്നാ തോന്നുന്നു എടാ ഇനിയിപ്പോ സിംബോല്ല പണി വെപ്പിച്ചിട്ട് അവരെല്ലാം കൂടെ ആശുപത്രിയിലും പോയിണ്ടാവോ നിനക്ക് എന്താടാ അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തുവല്ലം പോയിരിക്കും നീ വന്ന് നമുക്ക് പോയിട്ട് പിന്നെ വരാം ആ ഡോക്ടറെ ചെക്ക് ചെയ്തോണ്ടിരിക്കുവോ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടെ വിളിച്ചിട്ട് പറയാം ആ ഇപ്പൊ കുറച്ച് തിരക്കില്ല ആ ആ ആ വിളിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാം ശരി ആയിക്കോട്ടെ എന്താ റീച്ചട്ട പ്രശ്നം അജയ എന്റെ അപ്പച്ചന കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് തളർന്നു കിടക്കുമായിരുന്നു ഇന്ന് സിംബേനെ കണ്ടിട്ട് കയ്യനക്കി സിംബേനെ കണ്ടിട്ടാ ഒന്നും പറയണ്ട രാവിലെ സിംബ വന്ന് കേറിയപ്പോ തൊട്ട് ഇവിടെ ഓരോരോ മാറ്റങ്ങളാ വന്നപ്പോ തൊട്ട് അപ്പച്ചന്റെ റൂമിൽ അതാ കണ്ടോ അപ്പച്ചന്റെ കീഴിൽ നിന്നാണേ മാറത്തില്ല കാലിൽ മുട്ടിയുരുമലും ഓ ആ സ്നേഹപ്രകടനൊക്കെ ഒന്ന് കാണണം കുറച്ചു കഴിഞ്ഞ് ആന ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ അപ്പച്ചൻ ഇങ്ങനെ കയ്യനക്കുക ഒരു ആക്സിഡന്റ് പറ്റി ചലനം പോലും ഇല്ലാതെ ശ്വാസം മാത്രമായിട്ട് കിടന്നെന്റെ അപ്പച്ചനാ ഒരു പെറ്റ് വന്നു കയറി ഇത്രയും മാറ്റമൊക്കെ ഉണ്ടാവും നമ്മൾ ആരെങ്കിലും കരുതിയോ അല്ലേ ശ്രമിച്ചു നോക്കിയേ കുരേജ ട്രൈ ചെയ്യ് കുരേജ കുരേജ കൊണ്ട് പറ്റും ട്രൈ ആ ഡോക്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പച്ചൻ കയ്യനക്കിക്കാനേ ആ ആ ഒന്ന് ഇച്ചിരി ബലം കൊടുത്തു നമ്മൾ നേരത്തെ ചെയ്തതല്ലേ കുരേജ അതുപോലെ ചെറുത് അപ്പച്ച ഡോക്ടർ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തേ അപ്പച്ച വെള്ളം എവിടെ അനി വെള്ളം വൈഫേ നിലത്തൊന്നുമല്ല അപ്പച്ചൻ കയ്യനക്കിയ ശേഷം അവളും ഒരുപാട് സന്തോഷത്തിലാ നമുക്ക് എനിക്ക് നടക്കണ്ടേ ഒന്നും കൂടെ ഒന്നും കൂടെ അനി ഇത് അജയ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സിംബയുടെ ഞാൻ ഇതൊന്ന് ഒന്നും കൂടെ ട്രൈ ചെയ്യ് ആ ആ കുറേ പറ്റും ആ അപ്പച്ച ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേ എന്റെ പൊന്നപ്പച്ചനല്ലേ അപ്പച്ച ഒന്ന് ട്രൈ ചെയ്യ് മോളെ അപ്പച്ച ടെൻഷൻ ആക്കണ്ട കുരേച്ച ട്രൈ കുരേച്ച ട്രൈ കുരേച്ച ടയേർഡായി ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട ആനി ഈ പൂച്ചയെ കണ്ടതിന് ശേഷമാണോ കുരേച്ചൻ കയ്യനക്കിയത് അതോ കുരേച്ചൻ കയ്യനക്കൊണ്ടിരിക്കുമ്പോഴാണോ ഈ പൂച്ച വന്നത് അതായത് ഈ പൂച്ച കയ്യനക്കൊണ്ടിരിക്കുമ്പോഴാണോ കുരേച്ചനെ കണ്ടിട്ട് ആനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ട എൻ്റെ ആനി അല്ല ഡോക്ടറെ ഞാൻ കയറി വരുമ്പോൾ അപ്പച്ചൻ്റെ കൈ അനങ്ങുന്നുണ്ടായിരുന്നു പൂച്ചയാണെങ്കിൽ അപ്പച്ചൻ്റെ അടുത്തുണ്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് പൂച്ച അപ്പച്ചനിങ്ങനെ അടുത്തോട്ട് വിളിക്കുമായിരുന്നു കൈകൊണ്ട് പിന്നെ നേരത്തെ നമ്മൾ പൂച്ചയെ വെച്ച് ട്രൈ ചെയ്തപ്പോഴല്ലേ അപ്പച്ചനൊന്നുകൂടെ റെസ്പോണ്ട് ചെയ്തത് അപ്പൊ പിന്നെ കൺഫേം റജി സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് പറയുന്നത് കുറച്ച് ക്ലീഷയാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഇവിടെ എനിക്ക് മറ്റൊന്നും പറയാൻ കിട്ടുന്നില്ല ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ ഈ പെറ്റ്സുള്ള വീട്ടിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും നമ്മുടെ കുരേച്ചൻ്റെ കേസിൽ അദ്ദേഹത്തിന് മെഡിക്കേഷന് പുറമേ ആയിട്ട് മെൻ്റലി ഒരു പോസിറ്റീവ് പുഷ് വേണമായിരുന്നു
ആ പുഷാണ് നമ്മുടെ ഈ പൂച്ച കാരണം ഉണ്ടായിട്ടുള്ളത്. പേരെന്താ? ചന്തു. ആ ചന്തു പൂച്ചയാണ് ഇതിനൊക്കെ കാരണം. അയ്യോ, ചന്തു എന്നുള്ള ആളുടെ പേരാണ്, പൂച്ചയുടെ പേര് സിംബ. അത് ശരി. ആ അപ്പൊ ഈ സിംബ പൂച്ചയുടെ പ്രസൻസ് ആണ് ഇദ്ദേഹത്തിൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ പൂച്ച ഇപ്പോൾ അപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിക്കോട്ടെ. ആ പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അറ്റാക്ക് വരും. ആനി മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓരോന്ന് വെച്ചല്ലോ കൊടുക്കുന്നേ. ഈ രണ്ടെണ്ണം വെച്ച് കൊടുത്തേക്ക്, ഫാസ്റ്റ് ആയിക്കോട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സിമ്മയെ കൂടെ ഏറ്റു കേട്ടോ കുരിയച്ചാ. എന്നറിയിച്ച് ഞാൻ ഇറങ്ങട്ടെ. ആനി, ഇവരൊക്കെ ഫ്രണ്ട്സാണ്. ആ ഡോക്ടർ ചക്രവാണി. ഞാൻ ഡോക്ടറെ വന്ന് അങ്ങോട്ട് വിട്ടേച്ചു വരാം. കണ്ടോ അപ്പച്ച കൈ എടുക്കുന്ന കണ്ടോ? സിംബ ഇത് നോക്കിക്ക്, അപ്പച്ച വിളിക്കുന്ന കണ്ടോ? അജയ, ചന്തു, നിങ്ങൾ വന്നിട്ട് എന്താ കാര്യം എന്ന് പോലും ഞാൻ ചോദിച്ചില്ല. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു അപ്പച്ചൻ്റെ കൈ ഇണങ്ങി അറിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ ബന്ധുക്കൾ ഓരോന്നായിട്ട് വിളിച്ചോണ്ടിരിക്കുക. അനി, ഇതൊന്ന് ഹാൻഡിൽ ചെയ്തേ. ഇളയപ്പന സംസാരിച്ചു. ഹലോ ഇളയപ്പ. ആ പറഞ്ഞോ അജയ. നമ്മളെ സിംബയെ കൊണ്ടുപോട്ടെ. ചേട്ടാ, പിന്നെ സിമ്പില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അങ്ങനൊന്നുമല്ല റൈചേട്ടാ. അല്ല ചേ, എനിക്ക് മനസ്സിലായെന്ന്. അത് പിന്നെ അതെ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഒരിത്തിരി മനുഷ്യപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പൂച്ച കൊണ്ടുപോരുത്. അല്ലിച്ചാ ഡോക്ടർ പറയുന്ന ഇച്ചാനും കേട്ടതല്ലേ? അപ്പച്ചന്റെ മനസ്സ് വിഷമിക്കാൻ പറ്റത്തില്ല. അപ്പച്ചന്റെ മനസ്സ് വിഷമിച്ചിട്ട് അപ്പച്ചന് എന്തെങ്കിലും പറ്റിയ എടി എനിക്കറിയാം. നീ അപ്പച്ചന്റെ അടുത്ത് പോയിരുന്നു സമ്മതിക്ക. നീ അപ്പച്ചന്റെ അടുത്ത് പോയിരിക്കല്ലേ, ഞാൻ സംസാരിക്കാം. ചെല്ലേ റൈസിട്ട്, അത് കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങുക. അയ്യോ, ഞാൻ പറയട്ടെ അവളങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങളത് കാര്യമൊക്കെ. അപ്പച്ചൻ്റെ കാര്യത്തിൽ അവൾ അങ്ങനെ. അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാന്നേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന കാലം തൊട്ട് അവരപ്പച്ചനും മോളും ഒരു സെറ്റ്. ഞാൻ അവളോട് എന്തെങ്കിലും ഒന്ന് ഒച്ച വെച്ചാൽ അപ്പച്ചൻ എന്നെ വഴക്ക് പറയും. അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ. പിന്നെ അപ്പച്ചനും പെട്ടെന്നാണ് വീണ് പോയത്. രണ്ട് കൊല്ലം മുന്നേ ആനയുടെ പിറന്നാളിൽ കേക്ക് മേടിക്കാൻ പോയപ്പോഴാണ് അപ്പച്ചന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നതെന്ന്. അതിൽ പിന്നെ അവളാകെ അങ്ങ് ഡൗണാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഒക്കെ മാറ്റാനും അവളൊന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു പെറ്റിനെ മേടിക്കാമെന്ന് തന്നെ ആലോചിക്കുന്നത്. പക്ഷെ അതിങ്ങനെയൊക്കെ ആകുമെന്നും നമ്മളാരും കരുതിയല്ലോ. സത്യം പറഞ്ഞാൽ അവൾ ഇന്നാ ഒന്ന് സന്തോഷിച്ച് കാണുന്നത് തന്നെ. അവൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങളത് കാര്യമൊന്നും ആക്കരുത് കേട്ടോ. എന്താ വെച്ചാൽ അവൾ ഭയങ്കര സെൻസിറ്റീവ് ആണേ. അവൾക്ക് ഈ വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഒന്നും അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഞാനേ, ഞാൻ സിംബ എടുത്തോണ്ട് വരാം. പിന്നെ പോവാം. എന്താടാ, നമ്മൾ പോവാണോ? എടാ ദൈവം, നിനക്ക് രണ്ട് ഉണ്ട കണ്ണ് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ തോരിയിട്ട് ചോരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ നീ എന്താന്ന് വെച്ചാ ചേച്ചി. രണ്ട് മണ്ടന്മാരെ കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്കറിയാൻ തോന്നുന്നു നടക്കാൻ പോകുന്നില്ലെന്ന്.
അവിടെ ചെന്ന് അവരുടെ പൂങ്കണ്ടിയിൽ കണ്ട് മനസ്സ് ഒലിഞ്ഞ് വന്നിരിക്കുക രണ്ടെണ്ണം. എടാ നിനക്ക് എന്തുവാ ഇത്ര നേരം പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? എടാ അവനെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നെ കാട്ടിക്കുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് പറ്റത്തില്ലെന്ന്? എടാ അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, അവിടുത്തെ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാവുന്നിട്ടാണ്. എടാ ചന്തു, നീ ഇവന്റെ കൂടെ ചാടിത്തുള്ളി പോയപ്പോഴേ എനിക്കറിയാം ഇത് കുളവാക്കുമെന്ന്. എടാ നിങ്ങൾ ഇത് കണ്ടാ, എത്രായിരം രൂപ സാധനങ്ങളാണ് ഞാൻ അവന് വേണ്ടി വാങ്ങിച്ചെന്നറിയോ? അവന് പല്ലുകൾക്കുള്ള ബ്രഷ് തുടങ്ങി ചിറ്റിട്ട മണം വരെ ആയിരിക്കുള്ള സ്പ്രേ വരെ ഉണ്ട്. പിന്നെ ആഷ്കാലം മൊത്തം കഴിക്കാനുള്ള ഫുഡ്, ആഷ്കാരം മൊത്തം അപ്പിടാനുള്ള ലിറ്റർ, ലിറ്റർ ഒക്കെ കിലോ കണക്കിന് ഇരിക്കുന്നത്. പിന്നെ അവന് ഇരിക്കാനുള്ള സിംഹാസനം, സ്ക്രാച്ച്, കോസ്റ്റ്, ഇതൊക്കെ എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ നിന്റെ ലിസ്റ്റിലാത്ത രണ്ട് ഐറ്റം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഏ നോക്ക്, എടാ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അവനെ കൂടെ കൊണ്ടുപോകണ്ടേ? എനിക്കത് മോശമല്ലേ? അതുകൊണ്ട് അവനെ കൊണ്ടുവരാനുള്ള ലക്ഷറി ബോക്സ്, ലക്ഷറി ബാഗ് ഇതൊക്കെ ഇനി എന്തോ ചെയ്യും. ഓ, എനിക്കിത് സിംബയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതിന്റെ വിഷമമാണോ? അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം കൂടെ പൊതിഞ്ഞെടുത്തുള്ളൂ. ഏയ് ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ സിംബയെ കാണണം, അവൻ എനിക്ക് വേണം. കൊള്ളാം, സൂപ്പർ, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. സിംബയ്ക്ക് വേറെ നീ അഭിനയിക്കാൻ ചെന്നാൽ മതിയെന്ന് അവരോടും ചോദിച്ചോക്ക്. എടാ പേരും കള്ള, ദിവസം കിട്ടാൻ പോണ 50,000 രൂപ യൂറോ ട്രിപ്പ് സ്വപ്നം കണ്ടിട്ടില്ലടാ. നീ ഇവിടെ കിടന്നീ ചവിട്ട് നാടാൻ കളിക്കുന്നത്? നീ ഇതിനോടൊപ്പം പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന ഫോൺ കോളും അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്ലാനിങ്ങും ഒക്കെ ഞാൻ കേട്ടു. അതുകൊണ്ട് പറയാം, ആ അപ്പാപ്പനെ അടുത്തു നിന്ന് ചെന്ന് ആ പൂച്ച എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കണ്ട, നിങ്ങളുടെ രണ്ടുപേരും പ്ലാനും നടക്കാൻ പോണില്ല. എടാ ചന്തു, നിന്നെ നാക്ക് പുഴുങ്ങാൻ വെച്ചേക്കുവാണോ? എന്തെങ്കിലും ഒന്ന് മൊഴി. തേണ്ടേ, നിന്റെ കൂടെ വേണ്ടിയാണെന്ന് ആലോചിക്കണം. അളിയാ പറയുന്നുണ്ടെന്ന് തോന്നരുത്. അന്നാ എന്നെ വാങ്ങിക്കാൻ നേരം ഞാനല്ലേ കൂടുതൽ പൈസ ഇട്ടേ? അപ്പൊ അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാര അവകാശം ഒക്കെ എനിക്കും ഉണ്ട്. എന്റെ പൊന്നളിയ പറയുന്നോണ്ട് നിനക്കും തോന്നരുത്, നിനക്ക് ഇത് കിട്ടണം. നിന്നോട് രാവിലെ സിംബയെ നോക്കാമെന്ന് ചോദിച്ചപ്പോ നീ എന്നോട് എന്തുവാ പറഞ്ഞേ? സിംബ ഇവിടെ കിടന്ന് നരകിക്കുമെന്നല്ലേ? സത്യം പറയല്ലോ, നിന്റെ കയ്യിലിരിപ്പിന് ഇത്രയൊന്നും കിട്ടിയാ പോരാ. പക്ഷെ നീ ഇത് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓഹോ, നീ എന്റെ വായടപ്പിച്ച് കളഞ്ഞല്ലേ? നിനക്കെന്തെങ്കിലും പറയണ്ടോ? ഉണ്ടെങ്കിലും മിണ്ടരുത്, അതാ നിനക്ക് നല്ലത്. മാറിക്ക്, എങ്ങോട്ട് പോവാ? എങ്ങോട്ടേലും എന്നാ പോടാ, നീ പോടാ. നമുക്ക് സിംബയെ തന്നെ ഐസായിട്ടും കൂടെ പൊക്കിട്ട് വന്നാലോ. എടാ ഇനി നിനക്ക് എന്താടാ, നീ അവിടുത്തെ അവസ്ഥയെല്ലാം നേരിട്ട് കണ്ടവനല്ലേ? ഇനി നമ്മളെങ്ങാനും പോയി സിംബ എടുത്തുകൊണ്ടുവന്ന് അതിന്റെ വിഷമത്തിൽ ആ അപ്പാപ്പനെ കാണാൻ തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. കൊണ്ട് വിട്ടുകള, വിട്ടുകള. അപ്പാപ്പനാണ് പ്രശ്നമെങ്കിൽ പിന്നെ നമുക്ക് അപ്പാപ്പനെ അങ്ങട്, അപ്പാപ്പനെ അങ്ങട്, അപ്പാപ്പനെ അങ്ങട് നമ്മുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കാം. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണോടാ? എന്തായാലും അതൊന്നും ഇപ്പൊ വേണ്ട, ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി റീച്ചടാ? നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ അവരിനി വരുമോ? വന്ന അതിനെ കൊടുക്കേണ്ടി വരും. അപ്പൊ അപ്പച്ചൻ? നീ അപ്പച്ചന്റെ അടുത്തോട്ട് ചെല്ലു. ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയാം. എന്താ എന്താ ആനി അപ്പച്ച? ആരോടെങ്കിലും പറഞ്ഞാ വിശ്വസിക്കൂ, ഇത്രയും കാലം തളന്നു കിടന്നെന്റെ അപ്പച്ചനാ ഇപ്പൊ പയറ് പോലെ നിൽക്കുന്നത്. ഫുൾ ആക്റ്റീവ് ആയെന്നേ, താഴ്ത്തിറങ്ങിയവന് എന്നെ തിന്നില്ലെന്നേ ഉള്ളൂ. ആ പഴയ ദേഷ്യവും വാശിയും എൻ്റെ പഴയ അപ്പച്ചനെ ഞാൻ കണ്ട്. ഇറങ്ങി വന്നിട്ട് എന്നോട് പറയാം സിംബ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുകൊടുക്കാൻ. നിങ്ങൾ സിംബയെ കൊണ്ടുപോകാൻ വന്നപ്പോൾ അപ്പച്ചൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്കത് മനസ്സിലായില്ലല്ലോ. കൊണ്ടുപോ,
എന്നാലും പട്ടീനെയും പൂച്ചനെയൊക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു ഇതിപ്പോൾ. ആ ഞാൻ അപ്പം തന്നെ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി അപ്പച്ചൻ എന്തൊക്കെ പറഞ്ഞാലും സമ്മതിച്ച് കൊടുത്തേക്കണം, ഒരു കാരണവശാലും അപ്പച്ചൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത്, ഇല്ലെങ്കിൽ അറ്റാക്ക് വരുമെന്ന്. ഇനി സിംബയുടെ ആവശ്യമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ ഒറ്റയ്ക്ക് ഏറ്റെന്നാ പറഞ്ഞത്. അതാണ് ഞാൻ സിംബനെ കൈയോടിഞ്ഞ് കൊണ്ടുവന്നത്. എന്തൊക്കെയാണെങ്കിലും സിംബ വന്നു കയറിയതൊരു വലിയ നിമിത്തമായിട്ടാണ് ഞങ്ങൾ കാണുകയാണ്. എന്നാലും ഇവൻ എന്ത് മാജിക്ക് കാണിച്ചിട്ടാണ് അപ്പച്ചനെ എണീപ്പിച്ചത്, എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പച്ചനാണ് ഒന്നും തെളിച്ച് പറയുന്നുമില്ല. മാജിക്കൊന്നുമില്ല, പാപ്പം കൊണ്ടുകൊടുത്താണ് നടക്കുന്നത്. ടോം ആൻഡ് ജെറി സിംബയുടെ ഓരോരോ മാജിക്ക്. അയ്യോ ഞാനെന്നാ പോയേക്കുക ചന്തു. ശരി കോൾ ആയിക്കോട്ടെ. അതെയാ ഓ സിംബ, ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. ആ എനിക്കറിയാം എനിക്കറിയാം. പോട്ട് പോട്ടെ, പഴയ പോലെ അല്ല, അപ്പച്ചനുണ്ട്, വൈകി കയറി ചെന്നാലേ തിന്നുകളയും. ശരി എന്നാ. സിംബച്ചോ അതിനകത്ത് തന്റെ പൂച്ച വെച്ച് ബാക്കി ആറ് പൂച്ച ഇവിടെ വരുത്തിച്ച്, എന്നിട്ട് അതിൽ നിന്ന് നല്ല നോക്കിയാണോ സെലക്ട് ചെയ്ത് വിട്ട് ഫീൽഡിൽ പിടിച്ചേക്കണ്ടേ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ കറുത്ത കുതിര ഉണ്ടോ? വേണ്ട, വന്നോണ്ടിരിക്കുക വന്നോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ തൻ്റെ കറുത്ത കുതിര ഉണ്ടോ? വെള്ള വാലുള്ള എല്ലാം വേണ്ട, ഞാൻ വേറെ 10 പേരോട് പറഞ്ഞിട്ടുണ്ട്. എടോ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാം, തിരക്കില്ല. ഓക്കെ ഓക്കെ വിളിക്കാം. കറുത്ത കുതിരക്ക് ഇനി സെറ്റിലേക്ക് 50 ഗുണ്ടകളെ വേണോ? 50 ഗുണ്ടകളെ വിട്ടാണല്ല. ഇനി 50 എണ്ണം വേണോ? ഇനി 50 എണ്ണോ? എന്തോ നേടി തിന്നണ. ശരി ഓണ്ട വേന്ന് പറ. ആ ചാൻസ് പോയി, അവർക്ക് വേറെ പൂച്ചനെ കിട്ടിയിരുന്നു പോയി. സിംബ ആദ്യമേ മര്യാദയ്ക്ക് നോക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? ആ പോട്ടെ, നീ പറഞ്ഞിട്ടെന്താ കാര്യം? പോയത് പോയി, അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, വേറെ അവസരമൊക്കെ വരും. ഇത് അവസാനത്തൊന്നും അല്ലല്ലോ, ഒരു മാറ്റമൊക്കെ ഉണ്ടായാൽ കൊള്ളാം. ഞാൻ ഇനി ശരിക്കും സിംബയെ നോക്കിക്കോളാം എന്നല്ലേ. ഒരു മാറ്റവും ഇല്ല സത്യം. എടാ ഞാൻ നോക്കിക്കോളാം. ഞാനായിരുന്നു, എന്റെ വായടപ്പിച്ചെന്ന് വെച്ച് ഞാനത് തോറ്റു പോയെന്ന് വിചാരിച്ചോ? എടാ ഇലക്ക് മുള്ളും കേടില്ലാതെ നമ്മുടെ സിംബ ഇഞ്ഞു കൊണ്ടുവരാൻ എനിക്കറിയാം. ആ കളവൻ എന്താ വേണ്ട? പൂച്ച അല്ലാതെ സിംബ അല്ല. ബുദ്ധി വേണടാ ബുദ്ധി. കാശൊന്നും നോക്കിയില്ല അങ്ങ് വീശി. ഒന്നിന് പകരം 2 പൂച്ച. ഇതിനെ നമ്മൾ കൊണ്ടുകൊടുത്ത് നമ്മുടെ സിംബ ഇഞ്ഞു കൊണ്ടുവരുന്നു ഇപ്പൊ തന്നെ. ഇങ്ങോട്ടൊന്നും ബോധിപ്പിക്കാൻ നിക്കട്ടാ, നമുക്കിപ്പൊ പോണം, സമയല്ല, മാറിക്ക്. എന്തൊരു ഫോട്ടോ വരുന്നു, നല്ല പരിവേഷം. കണ്ടാവരെ ചൊല്ലുങ്കേ സിംബയെ കയ്യോടെ കൂട്ടി വരുങ്കേ. Pussy.